ഓം ശാന്തി. സദാ മഹാവീരനായ ബാബയുടെ മക്കൾക്കുള്ള ഇന്നത്തെ ശ്രീമതം കേൾക്കാം. ഇന്നത്തെ ബാബയുടെ മഹാവാക്യം മധുരമായ കുട്ടികളെ, ശ്രീമതത്തിലൂടെ മംഗളകാരിയാകണം, എല്ലാവർക്കും സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അല്ലേ? ബാബയുടെ ശ്രീമതം തന്നെയാണ് മംഗളം. ശ്രീമതം, ശ്രേഷ്ഠമതം തന്നെയാണ് മംഗളം അഥവാ നന്മ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ശ്രീമതത്തിൻ്റെ വഴി തന്നെ വേണം നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ. എന്തുകൊണ്ടെന്നാൽ ബാബ പറയുക, ഇതാണ് സുഖത്തിലേക്കുള്ള വഴി. ഭഗവാന്റെ ചോദ്യം, ഏതെങ്കിലും പ്രകാരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാനുള്ള മുഖ്യ കാരണം എന്താ? അല്ലെ, നമ്മളിൽ നിന്നും തെറ്റുകൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനുള്ള കാരണം ബാബ എപ്പോഴും പറയുമല്ലോ, വികാരങ്ങളുടെ തന്നെ എന്താണ് ബീജം എന്ന് പറയുന്നത്? ഏതാണ്? ദേഹാഭിമാനം. ദേഹാഭിമാനം കാരണം തന്നെയാണ് കുട്ടികളിൽ നിന്നും തെറ്റുകൾ സംഭവിക്കുന്നത്. അവർക്ക് സേവനവും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അവരിൽ നിന്നും എല്ലാവരും വെറുക്കുന്ന രീതിയിലുള്ള കർമ്മമാണ് ഉണ്ടാവുക. അവരിൽ നിന്നും മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കർമ്മമാണ് ഉണ്ടാവുക. ബാബ പറയുന്നു, കുട്ടികളെ ആത്മാഭിമാനിയായി മാറൂ, അതിലൂടെ ഒരകർത്തവ്യവും നമ്മളിലൂടെ ഉണ്ടാവില്ല. അല്ലെ, ആത്മസ്മൃതിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആത്മാവിലെ ഗുണങ്ങൾ എന്താണോ ആ ഗുണങ്ങളുടെ ആധാരത്തിലേ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുള്ളൂ. സേവനത്തിൻ്റെ നല്ല നല്ല പ്ലാനുകളുണ്ടാക്കൂ. പാൽക്കടലിന് സമാനമുള്ള സംസ്കാരമുള്ളവരായി മാറൂ. മുരളി കേട്ട് ധാരണ ചെയ്യൂ. അല്ലേ, ബാബയുടെ പുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിൽ, സ്വപുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നിശ്ചിന്തമാകരുത്. അത് നമ്മൾ ചിന്തിക്കണം. ബാബ പറയാറുണ്ട്, മറ്റെല്ലാ ചിന്തകളും നിങ്ങൾ വെടിഞ്ഞാലും സ്വപുരുഷാർത്ഥത്തിൻ്റെ അവനവനെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റണം എന്നുള്ള ചിന്ത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ബാബ ഇതൊക്കെയാണ് പറയണം. ഒന്ന്, ദേഹാഭിമാനം പാടില്ല. ആത്മസ്മൃതിയിൽ ഇരുന്നുകൊണ്ട് ഓരോ കർമ്മവും ചെയ്യണം. മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സംസ്കാരം ഉണ്ടാകരുത്. പാൽക്കടലിന് സമാനമാകണം. മുരളി കേട്ട് അതിനെ ധാരണ ചെയ്യണം. അടുത്ത പോയിന്റ് ബാബ പറയണേ, ദേഹി അഭിമാനിയായി മാറി സേവനത്തിൻ്റെ ഭിന്ന ഭിന്ന യുക്തികൾ കണ്ടെത്തണം. അല്ലെ, ദേഹാഭിമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുദ്ധി പല സ്ഥലത്തേക്ക് അലയുക. പക്ഷേ ദേഹി അഭിമാനി സ്മൃതിയിൽ ഇരിക്കുകയാണെങ്കിൽ സേവനത്തിൻ്റെ യുക്തികൾ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. പരസ്പരം, അതായത് ഏത് കാര്യം നമ്മൾ കാണുകയാണെങ്കിലും, നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും അതിൽ സേവനത്തിൻ്റെ എന്തെങ്കിലും അതിലടങ്ങിയിരിക്കണം. അതിനെ പ്രതിയുള്ള കാര്യം വേണം നമ്മൾ ചിന്തിക്കാൻ. പരസ്പരം പാൽക്കടലായിരുന്നു, അർത്ഥം പാലുപോലുള്ള സ്വഭാവം, മധുരമായ സംസ്കാരത്തിനുടമയുള്ളവരായി സേവനം ചെയ്യണം. എങ്ങനെയാണോ ബാബ മംഗളകാരി, അതുപോലെ നമുക്കും മംഗളകാരിയായി തീരണം. പ്രീത ബുദ്ധിയുള്ളവരായി മാറി മറ്റെല്ലാ സംഘത്തെയും വിട്ട് ഒരേ ഒരു സംഘം, അതായത് ബാബയോടുള്ള, ബാബയുമായുള്ള കൂട്ടുകെട്ടിലേക്ക് യോജിക്കണം. കൽപ്പകൽപ്പത്തേക്ക് നഷ്ടമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു അകർമ്മം ചെയ്യരുത്. അതായത് വ്യർത്ഥകർമ്മങ്ങൾ, അവനവനും മറ്റുള്ളവർക്കും ദുഃഖമുണ്ടാക്കി വയ്ക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങളെയാണ് ബാബ അകർമ്മം എന്ന് പറയണത്, അകർത്തവ്യം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള കർത്തവ്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള കർത്തവ്യങ്ങൾ നമുക്ക് നമ്മളിൽ നിന്നും സംഭവിച്ചുവെങ്കിൽ കൽപ്പകൽപ്പാന്തരത്തേക്ക് നഷ്ടമാണ്. പിന്നെ അതിനുള്ള കാരണവും ബാബ പറഞ്ഞല്ലോ, ദേഹ അഭിമാനം. അപ്പം അതുകൊണ്ട് പ്രീതബുദ്ധിയായി ബുദ്ധിയോഗം ഒരേ ഒരു ബാബയുമായി യോജിപ്പിക്കുക, എന്നിട്ട് നമ്മൾ കർമ്മം ചെയ്യുക. ഓം ശാന്തി.